ഹായ് ഫ്രണ്ട്സ്, ചില്ലി ഫോറസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത്. അപ്പം നമുക്കിന്നൊരു സിനിമ റിവ്യൂ ആയാലോ. അപ്പം ജനഗണമന, അപ്പം ഈ സിനിമ കണ്ടു. അപ്പം നമ്മുടെ ഷെണായിസിൽ, കൊച്ചിയിലെ ഷെണായിസിലാണ് സിനിമ കണ്ടത്, ബുക്ക് ചെയ്ത് കണ്ടു. അപ്പം ഈ സോഷ്യൽ മീഡിയയിലും അതേപോലെ ഓൺലൈൻ പോർട്ടലുകളിലുമൊക്കെ വലിയ ഹൈപ്പാണ് സിനിമയെക്കുറിച്ച്. വലിയ അഭിപ്രായങ്ങളാണ് കണ്ടവർ, വലിയ വലിയ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പം കംപ്ലീറ്റ് പോസിറ്റീവ് വൈബ്സാണ്. അപ്പം എനിക്ക് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളും പറയാനുണ്ട് സിനിമയെക്കുറിച്ച്, അത് കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ചൊന്ന് പറയാം. ആദ്യത്തെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് മൂന്ന് വ്യക്തികളുടെ പെർഫോമൻസാണ്. അത് ഒന്ന് പൃഥ്വിരാജ്, രണ്ട് നമ്മുടെ സുരാജ് വെഞ്ഞാറമ്പൂട്, പിന്നെ വിൻസി അലോഷ്യസ്. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് പേരുടെ പെർഫോമൻസ് അതിഗംഭീരമായിരിക്കും. പൃഥ്വിരാജ്, നമുക്കറിയാം പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് പഴയ സിനിമകളിലൊക്കെ അറിയാം. പിന്നെ സുരാജ് വെഞ്ഞാറമ്മൂട് അങ്ങനെ നാഷണൽ അവാർഡൊക്കെ കിട്ടിയ ആളാണ്, പുള്ളി അതുപോലെ പെർഫോമൻസ് കാണിച്ചേ പറ്റുള്ളൂ. വിൻസി അലോഷ്യസും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം നടന്മാരുടെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്, അതിഗംഭീരമായിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന പോലെ അവരാറാടുകയായിരുന്നു. പൃഥ്വിരാജ് ശരിക്കും ആറാടുകയായിരുന്നു അവസാന സമയത്ത്, സിനിമയുടെ ആ ഒരു സെക്കൻഡ് ഹാഫിൽ. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പോസിറ്റീവ് വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ സമകാലീന സംഭവ വികാസങ്ങളെ വളരെ വ്യക്തമായി കോർത്തിണക്കിക്കൊണ്ട്, നമുക്കിപ്പം ഈ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളെ വളരെ വ്യക്തമായി കോർത്തിണക്കിക്കൊണ്ട് സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് സംവിധായകനും അതുപോലെ തിരക്കഥാകൃത്തിലും. അത് വളരെ വ്യക്തമായി അതിനെ സാന്ദർഭികമായിട്ട് അവർ ഇത്തരം കാര്യങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. അതങ്ങനെ നടന്മാരെ കൊണ്ട് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കുന്നുണ്ട്. അതൊക്കെ വളരെ കൈയടി നേടുന്ന, പിന്നെ ഞാൻ അനുഭവിച്ചതാണ്, നമ്മുടെ തിയേറ്ററിൽ വലിയ കൈയടി നേടുന്ന പിന്നെ ഡയലോഗുകളാണ്. അപ്പോൾ അത് വളരെ ഗംഭീരമായി ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ ടോട്ടലി ഒരു നല്ലൊരു എൻ്റർടൈനറാണ്. നമുക്ക് അവസാനം വരെ കണ്ടിരിക്കാം, ബോറടിക്കാത്ത സിനിമയാണ്, നല്ല ഫ്ലോ ഉള്ള സിനിമയാണ്. അപ്പോൾ എല്ലാവരും സിനിമ കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സിനിമ നല്ല, എനിക്ക് സിനിമയെക്കുറിച്ച് പൊതുവിൽ നല്ല അഭിപ്രായമാണ്. പിന്നെ ഇതിനകത്തെ നെഗറ്റീവ് വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമ സ്ക്രിപ്റ്റിൻ്റെ കാര്യമാണ്. അതായത് ഇതുപോലെയുള്ള കഥകൾ നമുക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അതായത് വില്ലൻ അല്ലെങ്കിൽ ഒരു നല്ല പോലീസുകാരൻ ടേൺ ഡൗൺ ടു എ വില്ലൻ, പിന്നെ അല്ലെങ്കിൽ ഒരു ഒരു IAS ഓഫീസറിന് എന്തെങ്കിലും ഒരു തിക്ത അനുഭവം, അദ്ദേഹം പിന്നെ തിരിച്ചു വന്നിട്ട് അതൊരു പ്രതികാരം ചെയ്യുന്നു, അങ്ങനെ ഒരു പ്ലോട്ട്, അങ്ങനെ ഒരു പിന്നെ കഥ നമ്മുടെ മലയാളത്തിൽ തന്നെ പല സിനിമകളിലും ഉണ്ടായിരുന്നു. ഇതൊരു പുതുമയുള്ളൊരു കഥയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പുതുമ തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ സമകാലീന സംഭവങ്ങളെ കോർത്തിണക്കിയിട്ടുള്ള ഒരു പുതുമ മാത്രമേ ഉള്ളൂ. ഈ കഥയുടെ ഒരു കോറെന്ന് പറയുന്നത് അത്ര പുതുമയൊന്നും ഉള്ളതല്ല. കാരണം ഈ സുരാജി എന്ന കഥാപാത്രം ആദ്യം ഒരു നല്ല കഥാപാത്രമായി വരികയും അത് കഴിഞ്ഞതിന് ശേഷം അയാളാണ് വില്ലൻ എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ പൃഥ്വിരാജ് എന്ന കഥാപാത്രത്തിന് ഒരു പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റിൽ പുള്ളി IAS ഓഫീസറായിരുന്നു. പുള്ളി പിന്നെ ലോ LLB ഗോൾഡ് മെഡൽ നേടിയ ആളാണ്, IAS കിട്ടിയ ആളാണ്. അങ്ങനെ IAS ഓഫീസറായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് തിക്ത അനുഭവങ്ങളുണ്ടാകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം, അത് വിട്ടതിന് ശേഷം അദ്ദേഹം പിന്നെ ഫ്ലാഷ് ബാക്കായിട്ട് കാണിക്കുന്നുണ്ട്, അദ്ദേഹം ഈ കേസ് വാദിക്കാൻ വരികയാണ്, കോടതിയിലേക്ക് ഈ കേസ് വാദിക്കാൻ വരികയാണ്, ഈ പ്രൊഫസർ കൊല്ലപ്പെട്ട കേസ് വാദിക്കാൻ വരികയാണ്. അപ്പം ഈ പ്രൊഫസർ കൊല്ലപ്പെടുന്ന അത് യൂസ് ചെയ്യുന്ന പൊളിറ്റീഷ്യൻസ് യൂസ് ചെയ്യുന്ന രീതിയും നമ്മുടെ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പം പൊളിറ്റീഷ്യൻസ് ഇങ്ങനെയുള്ള സംഭവങ്ങളെ യൂസ് ചെയ്യുന്നത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ പ്ലോട്ടെന്ന് പറയുന്നത് അതിനൊരു പുതുമയൊന്നുമല്ല. അപ്പോൾ അത് ഒരു കാര്യം. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ കാസ്റ്റിങ്, ഇപ്പം പ്രധാന കാസ്റ്റിംഗ് ഒഴികെ മറ്റ് കാസ്റ്റിങ്ങൊക്കെ വളരെ ഫ്ലോപ്പായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ കർണാടകയിലെ രാമനഗരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് ഈ കഥ നടക്കുന്നത്, ഇതിൻ്റെ കഥയ്ക്ക് കാരണമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
അപ്പോൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി കർണാടകയിലോ അല്ലെ ആന്ധ്രയിലായിട്ട് എവിടെയായിട്ടും അല്ലെ കർണാടകയിലാണ് ഇവർ കാണിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഓക്കെ മാക്സിമം മലയാളികളായിരിക്കും, കാരണം കൂടുതലും ഇന്ത്യയിൽ കൂടുതലും സ്കോളേഴ്സ് കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് മലയാളികളായിരിക്കാം. അപ്പം കൂടുതലും അവിടെ മലയാളമാണ് യൂസ് ചെയ്യുന്നത്, എല്ലാവരും മലയാളികൾ മാത്രമായിട്ടാണ് കാണിക്കുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പം ഇന്ത്യയിലെ എല്ലാ അല്ലെങ്കിൽ വിദേശത്തുനിന്ന് വരെ കുട്ടികളുണ്ടാകേണ്ടതാണ്, പക്ഷേ മലയാളം ഒരു മീഡിയമായിട്ട് ഉപയോഗിച്ച് പോവുകയാണ് കാണുന്നത്. അതേപോലെ ഇവിടെ മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കർണാടകയിൽ നിൽക്കാൻ പറ്റുന്ന ആള് അദ്ദേഹം ഉടനീളം തമിഴാണ് സംസാരിക്കുന്നത്. സിനിമയിൽ തമിഴാണ് സംസാരിക്കുന്നത്, കന്നഡയെ അല്ല സംസാരിക്കുന്നത്, തമിഴാണ് സംസാരിക്കുന്നത്. അത് മറ്റൊരു നെഗറ്റീവ് വശമാണ്, അദ്ദേഹം ഫുള്ള് തമിഴ് മാത്രമാണ് സംസാരിക്കുന്നത്. കന്നഡയിൽ എങ്ങനെയാണ്, കർണാടകയിൽ എങ്ങനെയാണ് തമിഴ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നത്? ഓക്കെ കന്നഡികാസ് സാധാരണ അവർക്കൊരു 5 ലാംഗ്വേജ് അറിയാവുന്നതാണ് പറയുന്നത്. അവർ നന്നായി മലയാളവും മനസ്സിലാകും, ഹിന്ദിയും സംസാരിക്കും, അങ്ങനെ കൊങ്ങിണി, തുളു, അങ്ങനെ ഇംഗ്ലീഷ്, അങ്ങനെ 4-5 ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് മാംഗ്ലൂരിയൻസ്. അപ്പോൾ അത് അങ്ങനെ വെച്ച് നോക്കിയാലും അദ്ദേഹം തമിഴ് മാത്രമാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന പ്രധാന വില്ലനായ പൊളിറ്റീഷ്യൻ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആദ്യം തൊട്ട് സിനിമയിൽ കാണിക്കുമ്പോൾ തൊട്ട് തന്നെ അദ്ദേഹം തമിഴാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതൊരു ലാംഗ്വേജിൻ്റെ ഒരു കാര്യം. അതുപോലെ തന്നെ ഈ പലയിടത്തും ഒരു അഴകുഴമ്പനായിട്ട് ലാംഗ്വേജ് പല ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്, അതിന് നമ്മൾ ടൈറ്റിൽസ് കാണിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട്, കന്നഡ ഉപയോഗിക്കുന്നുണ്ട്, അപ്പം തമിഴ് ഉപയോഗിക്കുന്നുണ്ട്, അതിനൊക്കെ മലയാളം ടൈറ്റിൽസും വരുന്നുണ്ട്. പക്ഷേ ഈ കോടതി എത്തിയപ്പോഴത്തേക്ക്, നമ്മുടെ കോടതി കോർട്ട് എത്തിയപ്പോഴത്തേക്ക് ടോട്ടലി മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഇടയ്ക്ക് 1-2 ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിക്കുന്നതല്ലാതെ ടോട്ടലി മലയാളത്തിലാണ് പൃഥ്വിരാജ് സംസാരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ടോട്ടലി മലയാളം. ഈവൻ ജഡ്ജ് വരെ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഈ കേസ് നടക്കുന്നത്? കർണാടകയിൽ തന്നെയാണോ ഈ കേസ് നടക്കുന്നത് എന്ന് നമ്മൾ സംശയിച്ചു പോകും. കേരളത്തിലാണോ എന്ന് തോന്നി. എല്ലാവരും തന്നെ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അതേപോലെ ഇതിനകത്ത് കാണിക്കുന്ന ആത്മഹത്യ ചെയ്ത ഒരു PhD സ്റ്റുഡൻ്റായ വിദ്യ, ആ കുട്ടി ആദ്യം നല്ല തെളിഞ്ഞ മലയാളത്തിൽ തൻ്റെ പ്രൊഫസറോട് സംസാരിക്കുന്നുണ്ട്, ആ മലയാളം കേട്ടാൽ മനസ്സിലാവുകയും ചെയ്തു. അത് കഴിയുമ്പം കുട്ടി തമിഴ് കലർന്ന തമിഴ് സംസാരിക്കും. പുള്ളി തമിഴ് കുട്ടിയായിട്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആദ്യം കുട്ടി നല്ല തെളിഞ്ഞ മലയാളത്തിലും സംസാരിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം കുട്ടി തമിഴ് സംസാരിക്കുന്നു. അപ്പോൾ അവരുടെ ബാക്കി എല്ലാവരും തന്നെ തമിഴ് സംസാരിക്കുന്നു, എന്നാൽ കുട്ടി മലയാളവും സംസാരിക്കും തമിഴും സംസാരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ കുറേ ലാംഗ്വേജിന് കുറേ പ്രശ്നങ്ങൾ പറ്റി. അതായത് ഈ പൃഥ്വിരാജിൻ്റെ ഈ ലാസ്റ്റ് കോർട്ടാണ് എനിക്ക് ഏറ്റവും അരോചകമായി തോന്നിയത്. അതായത് ഈ ഫുള്ളും മലയാളത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കോർട്ടിനകത്തുള്ള സംസാരം ഫുള്ളും മലയാളമാണ്. അപ്പം അതിനൊന്നും ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ലാത്ത കാര്യമാണ്. അപ്പം ഈ സിനിമയിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ സിനിമ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അറ്റൻഷൻ ടു ഡീറ്റെയിൽ, അതായത് ഹോളിവുഡിലൊക്കെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത് കാര്യത്തിൽ അവർ ചെറിയ ഒരു ഇവൻ ഒരു സൗണ്ട് എഫക്റ്റിൻ്റെ കാര്യത്തിലായാലും അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഡീറ്റെയിലിംഗ് വളരെ കൃത്യമായി ചെയ്തിരിക്കും. ഈ സിനിമയിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ഡീറ്റെയിലിംഗ്. അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇവിടെ സംഭവിച്ചിട്ടേ ഇല്ല. ഈ സിനിമയിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ സമകാലീന സംഭവങ്ങൾ കൈകാര്യം ചെയ്ത് വളരെ സീരിയസ് ആയൊരു സിനിമ എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം സിനിമയ്ക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, സിനിമ നല്ലൊരു എൻ്റർടൈനറാണ്, നമുക്ക് കണ്ടിരിക്കാം, ഒരുപാട് കൈയടിക്കുന്ന രംഗങ്ങളുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇതിനകത്ത് കണ്ട നെഗറ്റീവ് വശങ്ങൾ. എല്ലാം തന്നെ പോസിറ്റീവാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം ഈ സിനിമ കുറച്ചുകൂടെ ശ്രദ്ധിച്ചെടുക്കാമായിരുന്നു. ഇനിയും ഇതുപോലുള്ള സിനിമകൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. കാരണം ഒന്നുകിൽ ഇംഗ്ലീഷിൽ നമുക്ക് ആ ഡയലക്ട്സ് കോർട്ട് റൂമിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താമായിരുന്നു, ഇല്ലെങ്കിൽ നമ്മൾ കന്നഡയിൽ തന്നെ പറഞ്ഞുകൊണ്ട് അതിന് സബ്ടൈറ്റിൽ കൊടുത്താലും മതിയായിരുന്നു. കാരണം മലയാളികൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചാലും അതിനകത്ത് പലയിടത്തും സബ്ടൈറ്റിൽ ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പം അത് മലയാളികൾ മനസ്സിലാക്കുന്നതുകൊണ്ട് കൈയടിക്കുന്നുണ്ട് നമ്മൾ തിയേറ്ററിൽ. അതേപോലെ തന്നെ സബ്ടൈറ്റിലിൻ്റെ എഡിറ്റിങ്ങിലും എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന കാര്യങ്ങളുടെ സബ്ടൈറ്റിലല്ല, ടൈമിങ് വളരെ വ്യത്യസ്തമാണ്, അത് ടൈമിങ് മാറിപ്പോയി. അപ്പം പലപ്പോഴും ഞാൻ കണ്ട സിനിമയിലാണ്, ഞാൻ പിന്നെ സ്ക്രീൻ 3 കണ്ട ഷണായിസിൽ. അപ്പോൾ അവിടെ സബ്ടൈറ്റിൽ എന്ന് പറയുന്നത് ഈ ഡയലോഗെല്ലാം വിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സബ്ടൈറ്റിൽ വരുന്നത്, ഇതിൻ്റെ അർത്ഥം മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ മിസ്റ്റേക്കുകൾ ഈ സിനിമയിൽ പറ്റി ടോട്ടലി. പിന്നെ ഈ ടോട്ടലി ഒരു കണക്റ്റിവിറ്റി ഇല്ല.
സിനിമയ്ക്ക് കണക്ടിവിറ്റിയും കുറഞ്ഞു പോയി. അതായത് എവിടെയൊക്കെ എഡിറ്റിങ്ങിൻ്റെ ഒരു ഒരു പാളിച്ചുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കണക്ടിവിറ്റി വളരെ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അതേപോലെ ഈ ഈ പറയുന്ന മന്ത്രിയെയും അല്ലെങ്കിൽ ആ ഒരു കർണാടക ടീമിനെ കാണിക്കുന്ന മൊത്തം എഡിറ്റിങ്ങിൽ ഒത്തിരി വ്യത്യാസം പറ്റിയിട്ടുണ്ട്. അവിടെ എല്ലാം പിന്നെ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ കാസ്റ്റിങ് ഈ ഈ മന്ത്രി മന്ത്രിയുടെ പരിവാരങ്ങളിലും എല്ലാം കാസ്റ്റിങ്ങിൽ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അവർ ആ ഫിറ്റായിട്ടില്ല, ആ ഒരു കഥാപാത്രങ്ങൾക്ക് ഫിറ്റായിട്ടുള്ള ആളുകളെ അല്ല കാസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ സിനിമയിൽ കണ്ട നെഗറ്റീവ് വശങ്ങൾ. അപ്പോൾ പോസിറ്റീവ് വശങ്ങൾ ഒത്തിരിയുണ്ട്. അതായത് ശരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ പറയുന്ന പോലെ സുരാജ് വെഞ്ഞാറമൂടും നമ്മുടെ പൃഥ്വിരാജും ഒക്കെ ആറാടുകയായിരുന്നു, ശരിക്കും ആറാടുകയാണ്. അപ്പം ഞങ്ങളുടെ കോട്ടയം ഭാഷയിലൊക്കെ പറഞ്ഞാൽ എന്നാടോ ഉവേ, എന്നാ അഭിനയമായത് എന്ന് നമുക്ക് ചോദിച്ചു പോകേണ്ടി വരും. അതായത് സുരാജ് വെഞ്ഞാറമൂടിനോടും പൃഥ്വിരാജിനോടും അവർ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അപ്പം സിനിമ എല്ലാവരും പോയി കാണുക, നല്ലൊരു സിനിമയാണ്. അപ്പം ഞാനിതിൻ്റെ ഞാൻ കണ്ട ചില നെഗറ്റീവ് വശങ്ങൾ ആണ് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പോസിറ്റീവ് ഉണ്ട്, ഇതിനകത്ത് കണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സിനിമയെല്ലാം എല്ലാവരും കാണണമെന്നാണ് എൻ്റെയും അഭിപ്രായം. ഓക്കെ, ശരി, ബൈ.